പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അപ്പൻ്റെ പൊന്നുമോന് ജോലിയായി. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളാണ്. അപ്പൻ്റെ പൊന്നുമോന് ജോലിയായി. കാര്യം മറ്റൊന്നുമല്ല, എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെക്കുറിച്ച് തന്നെയാണ്. അനിൽ ആന്റണിക്ക് ബി ജെ പി ജോലി നൽകി. ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായിട്ടാണ് ജോലി നൽകിയിരിക്കുന്നത്. ജോലി കിട്ടിയതിന് ശേഷം അനിൽ ആന്റണി ഒരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ബി ജെ പി വൻ മുന്നേറ്റമുണ്ടാക്കും, ഒരു സീറ്റല്ല ഒന്നിലധികം സീറ്റുകൾ നേടും എന്നാണ്. ഒരു സീറ്റ് അനിൽ ആന്റണി ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഏതാണ് സീറ്റ് എന്ന് അനിൽ ആന്റണി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സീറ്റ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അനിൽ ആന്റണിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ രാഷ്ട്രീയത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അച്ഛൻ ആന്റണിയേക്കാളും അധികം നന്നായി അറിയുന്ന ആളാണ്. ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ പൾസ് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ആളാണ് അനിൽ ആന്റണി. ചെറിയ കക്ഷിയൊന്നുമല്ല. അതുകൊണ്ടാണ് അനിൽ ആന്റണിയെ ബി ജെ പി ദേശീയ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത്. ആ അനിൽ ആന്റണിയാണ് പറയുന്നത് ഒരു സംശയവും വേണ്ട, ഒന്നിൽ അധികം സീറ്റ് നേടും എന്ന്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് പോലും നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല ബി ജെ പിക്ക്. ആ ബി ജെ പിയാണ് പറയുന്നത് ലോക്സഭയിലേക്ക് ഒന്നിലധികം സീറ്റ് നേടും എന്ന്. ഏതായാലും അനിൽ ആന്റണി പറഞ്ഞത് അത്രയെങ്കിലും നമുക്ക് സമ്മതിക്കാം. അങ്ങനെ അവിടെയെങ്കിലും നിർത്തിയല്ലോ. കെ എസ് സുരേന്ദ്രൻ പറയുന്നത് പോലെ 6 സീറ്റ് എന്നൊന്നും പറയുന്നില്ലല്ലോ അനിൽ ആന്റണി. ഇനിയിപ്പോൾ കെട്ടിയിറക്കിയ പ്രകാശ് ജാവദേക്കർ പറയുന്നത് പോലെ 6 അല്ല 8 സീറ്റ് ജയിക്കും എന്നൊന്നും പറയുന്നില്ലല്ലോ അനിൽ ആന്റണി. ഒരു സീറ്റോ അതിൽ കൂടുതലോ നേടും എന്നേ പറയുന്നുള്ളൂ. സമ്മതിക്കുന്നുണ്ട് അനിൽ ആന്റണി, അത്രയ്ക്ക് നല്ലത്. ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായി വന്നത് ചെറിയ ആളല്ലോ. ആരാണ്? എ കെ ആന്റണിയുടെ മകൻ, കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവിൻ്റെ മകൻ. അതുകൊണ്ട് തന്നെ ബി ജെ പി ആഘോഷിച്ചിട്ടുണ്ട് അനിൽ ആന്റണിയുടെ വരവിനെ. കോൺഗ്രസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടി വടിയായി അത് ഉപയോഗിക്കാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണത്തിന് കൊണ്ടിറക്കുന്നതും അനിൽ ആന്റണിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് അനിൽ ആന്റണിയെ പോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഇത്ര പെട്ടെന്ന് ബി ജെ പി ആകാൻ കഴിയുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പിയിലേക്ക് പോകാൻ മടിയില്ലാതാകുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത്? ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കോൺഗ്രസിൻ്റെ നിലപാട് ബി ജെ പിയുടെ നിലപാട് രണ്ടും ഒന്നു തന്നെയാണ് എന്ന്. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം അത് കൂടുതൽ തീവ്രമായി നടപ്പാക്കുന്നത് ആരാണ്? ബി ജെ പിയാണ്. കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നയം അത് തീവ്ര ഹിന്ദുത്വ നയമായി നടപ്പാക്കുന്നത് ആരാണ്? ബി ജെ പി. എന്നുവെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് അല്പം മൃദുവാണ് എന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അണികൾക്കും അതോടൊപ്പം നേതാക്കന്മാർക്കും ഒരു കാര്യം പറയാം, എന്തിനാണ് മൃദു സമീപനം സ്വീകരിക്കുന്നത്? തീവ്ര സമീപനം സ്വീകരിക്കുന്ന ആൾക്കാർ അപ്പുറമുണ്ടല്ലോ, അതിലേക്ക് പോയിക്കൂടെ എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇതാണ് പറയുന്നത്, ഒരു ബദലില്ല, ഒരു ബദൽ രാഷ്ട്രീയ നയമില്ല. ഒരു ഇന്ത്യക്ക് ബി ജെ പിക്ക് ബദലായി ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല. ഉത്തരേന്ത്യയിൽ ബി ജെ പി സമം കോൺഗ്രസ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിൽ വരുമ്പോൾ ഒന്ന് മുഖം മാറ്റും, ഒരു മുഖം മൂടി എടുത്തണിയും. നമുക്കറിയാം ഏകീകൃത സിവിൽ കോഡിൻ്റെ പ്രശ്നത്തിൽ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ആ നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടാണ് കേരളത്തിൽ എടുക്കുന്നത്. ദേശീയ തലത്തിൽ കരട് വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. എന്നാൽ കേരളത്തിൽ അങ്ങനെ വേണ്ട, അതിനെ എതിർത്തോളൂ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കേന്ദ്രം നൽകിയ നിർദ്ദേശം. കേരളത്തിന് ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്നാണ്. കേരളത്തിന് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് ഇളവ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം. എന്ന് വെച്ചാൽ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് കേരളത്തിൻ്റെ നിലപാടല്ല. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ നിന്ന് ഒരു ഇളവ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക, ആളുകളെ പറ്റിക്കുക, ഇതാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന നയം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക്, നേതാക്കൾക്ക് എളുപ്പത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയുന്നത്. രണ്ടും നയം ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ട്, ഒന്ന് കോൺഗ്രസ് പാർട്ടി എന്നതും മറ്റേത് ബി ജെ പി പാർട്ടി എന്നതും മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായി ഒരേ നിലപാട്, ഒരേ നയം, ഒരേ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അതുകൊണ്ട് എളുപ്പത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയും, എളുപ്പത്തിൽ ബി ജെ പിയുടെ നിലപാടിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും, എളുപ്പത്തിൽ ബി ജെ പി നിലപാടിനെ സാധൂകരിച്ച് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ നിറം മാറാൻ, രാഷ്ട്രീയം മാറാൻ
കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുന്നത്. അതുതന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നവും. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് മറ്റൊരു മുഖംമൂടി എടുത്ത് അണിഞ്ഞിട്ടുണ്ട്. അത് മതേതരത്വത്തിൻ്റെ മുഖംമൂടിയാണ്, അത് ബി ജെ പി വിരുദ്ധ മുഖംമൂടിയാണ്, അത് ഹിന്ദുത്വ വിരുദ്ധ മുഖംമൂടിയാണ് എന്നതേയുള്ളൂ. നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ അനിൽ ആന്റണി പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ സീറ്റ് നേടണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഒന്നാമത്തെ സീറ്റ്? അത് തിരുവനന്തപുരമാണ്. രണ്ടാമത്തെ സീറ്റ് തൃശ്ശൂരാണ്. മൂന്നാമത്തെ സീറ്റ് ഏതാണ് എന്ന ചോദ്യത്തിന് ബി ജെ പിക്കാർക്ക് പോലും ഉത്തരമില്ല. അവർ പലതും പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. രണ്ട് സീറ്റ് അവർ ജയിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ പോകുന്നുണ്ട്. നമുക്ക് തൃശ്ശൂർ എടുക്കാം. തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഏതാണ്? വോട്ടർമാർ നല്ല സ്വാധീനമാർക്കാണ്, ക്രൈസ്തവ സമൂഹത്തിലാണ്. ആ ക്രൈസ്തവ സമൂഹം നേരത്തെ ബി ജെ പിയോടൊപ്പം നിൽക്കാമെന്ന ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മണിപ്പൂർ സംഭവത്തിന് ശേഷം ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും ബി ജെ പിയിൽ നിന്ന് മാറി. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോൾ കാസ എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിൽ രൂപീകരിച്ച ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഇസ്ലാം വിരുദ്ധ നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സംഘടനയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. നേരത്തെ ഇസ്ലാം വിരുദ്ധ നിലപാട് പറഞ്ഞുകൊണ്ടിരുന്ന ബിഷപ്പുമാർ ഇപ്പോൾ മൗനത്തിലാണ്. നേരത്തെ അരമന സന്ദർശിക്കാനെത്തുന്ന ബി ജെ പി നേതാക്കളെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ച ബിഷപ്പുമാർ ഇപ്പോൾ മൗനത്തിലാണ്. അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു വോട്ടും കിട്ടില്ല. അതുകൊണ്ടാണ് പുതിയ ആയുധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയം, സി പി എമ്മിലെ എം ശംസീറിനെതിരെയുള്ള നിലപാടുകൾ ഒക്കെ പുതിയ പുതിയ രാഷ്ട്രീയ അടവുകൾ പയറ്റി നോക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല എന്നതാണ് അവസ്ഥ. നിയമസഭയിലുള്ള ഒരു അക്കൗണ്ട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ബി ജെ പി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ബി ജെ പിക്ക് ഉണ്ടാവില്ല എന്ന കാര്യം സംശയമേ വേണ്ട. അത്രമാത്രം ജനങ്ങൾ, ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാം ബി ജെ പിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അത്രമാത്രം തീവ്ര നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത്. ആ ബി ജെ പി കേരളത്തിലേക്ക് വന്നാൽ കേരളവും കലുഷിതമാകും എന്ന ചിന്ത കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വരവിനെ തടകെട്ടി നിർത്താൻ ഒന്നിച്ച് എല്ലാ ജനങ്ങളും നിൽക്കുമെന്ന കാര്യം സംശയമേയില്ല. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ അനിൽ ആന്റണിക്ക് കഴിയില്ല. അനിൽ ആന്റണിക്ക് ഒരു ജോലി വേണം. ആ ജോലി ബി ജെ പി നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കട്ടെ എന്ന് അദ്ദേഹത്തെ ആശംസിക്കാം.